നമ്മൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്കിപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ഒരു ബോട്ടിൽ ആർട്ടാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഒരു സ്പ്രിംഗ് തീമായിട്ട് ബന്ധപ്പെട്ടൊരു ബോട്ടിൽ ആർട്ടാണ്. ഇത് ക്വില്ലിംഗ് പേപ്പേഴ്സ് വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇതാണ് ഇന്ന് നമ്മുടെ ബോട്ടിൽ ആർട്ട്. സോ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. സോ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് 3 കോട്ട് അടിക്കുകയാണ്. ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് കോട്ട് അടച്ചിട്ട് ഉണക്കിയിട്ട് ബാക്കി വർക്ക് ചെയ്യാം. അപ്ലൈ ചെയ്യാം കേട്ടോ. ബട്ട് ഞാനിവിടെ ബ്രഷ് വെച്ചാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ 3 തവണ ബേസ് കോട്ടൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് വെച്ചിട്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഉണക്കാൻ വയ്ക്കാം, എന്നിട്ട് ബാക്കി വർക്ക് ചെയ്യാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബേസ് കോട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനായിട്ട് കളർ അപ്ലൈ ചെയ്യണം. സോ കളറായിട്ട് ഫസ്റ്റ് ഞാൻ ലൈറ്റ് ടു ഡാർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ റെഡ് എടുത്ത് ടോപ്പിൽ അപ്ലൈ ചെയ്യും, പിന്നെ പിങ്ക് എടുക്കും, പിന്നെ വൈറ്റ് എടുത്തിട്ട് മിക്സ് ചെയ്ത്. ഇനി നമുക്ക് പിങ്ക് കളർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. പിങ്ക് കളർ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിലിൻ്റെ മേലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കറാണ്. ഇത് ഞാൻ ക്വില്ലിംഗ് പേപ്പർ വെച്ചാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബോട്ടിലിൻ്റെത് ബോട്ടിലിൻ്റെ തീം എന്ന് പറയുമ്പം പിങ്ക് വൈറ്റ് റെഡ് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വില്ലിങ്ങിൽ ഈ ഒരു കളർ ഇൻവോൾവ് ചെയ്തത്. നിങ്ങൾക്കും ഇങ്ങനത്തേക്ക് ഇൻവോൾവ് ചെയ്യാം. സോ ഇനി നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ അപ്പോൾ നമുക്കിനി ഈ ബട്ടൺസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്വില്ലിംഗ് പേപ്പർ എടുക്കാം. നമ്മുടെ ബോട്ടിലിൻ്റെ തീം വന്നിട്ട് പിങ്ക് വൈറ്റ് റെഡ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ഒരു കോമ്പിനേഷനാണ് എടുക്കുന്നത്. അതൊന്ന് റോൾ ചെയ്യുക. നിങ്ങളുടെ ക്വില്ലിംഗ് നീഡിലുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനി
സോ ഇത് നമ്മളിപ്പം ഫുള്ളി ആക്കാൻ പോയാൽ എന്നിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മെയ് അതിൻ്റെ സൈഡിൽ റെഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. സോ നമുക്കിത് ഗം വെച്ച് ഇതിൻ്റെ എൻഡ് ഒട്ടിക്കാം. നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ക്വില്ലിംഗ് പേപ്പർ പേസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ലൂസായി പോവും. സോ ഇനി നമുക്കൊരു റെഡ് ക്വില്ലിംഗ് എടുക്കാം. ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്, കാരണം എനിക്ക് ഇത് വലുതാക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്വില്ലിംഗ് പേപ്പർ. നമുക്കതിൻ്റെ ബോർഡർ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് ഗം പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ടിലുള്ള പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ട്രീ ആണ്, ഈ ഒരു കുപ്പിയിലൊരു ട്രീ. സോ ട്രീയുടെ ബ്രാഞ്ചസ് നമുക്ക് ഫസ്റ്റ് വരച്ചെടുക്കാം. വരച്ചെടുക്കാൻ നിങ്ങൾക്കൊരു പെൻസിലോ അല്ലെങ്കിൽ ട്രേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പെന്നോ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം ഔട്ട്ലൈൻ. ബോട്ടിലെ ട്രീ ബ്ലാക്ക് ട്രീ എല്ലാം വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ക്വില്ലിംഗ് ബട്ടൺ നമുക്ക് ഇതിൻ്റെ ഈ ട്രീയുടെ മേലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, പലയിടത്തും പല ഷേപ്സും പല കളേഴ്സും വരാൻ നോക്കുക. നമ്മുടെ ഒരേ കളേഴ്സ് തന്നെ അടുത്തടുത്ത് വരണമെങ്കിൽ അത് ഇത്തിരി അഫംഗിയായിരിക്കും. സോ ഇത് ടിപ്പാണ് ഓർത്ത് വെച്ചത്. ബോട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേളിൽ നമുക്കൊരു ബ്ലാക്ക് ത്രെഡ് ചുറ്റാം. അതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഒന്ന് സെറ്റാക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലിൽ ഒരു വൂളൻ ത്രെഡ് ചുറ്റാം. ഒരു ബ്ലാക്ക് വൂളൻ ത്രെഡല്ലേ നമ്മളിവിടെ ബ്ലാക്ക് പെയിൻറ്റിൽ ഇവിടെ നമ്മൾ അടിച്ചിരിക്കുന്നത്. സോ നമുക്കൊരു ബ്ലാക്ക് വൂളൻ ത്രെഡ് തന്നെ ഇവിടെ ചുറ്റാം. നമ്മുടെ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.